നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സെൻസസ്, അതുപോലെ തന്നെ ഐ സി ഡി എസ്, അങ്ങനത്തെ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവചെയ്ത് അത് വാച്ച് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതിൽ ഭൂപടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സവിശേഷതകൾ, ഭൂപടം തയ്യാറാക്കുന്ന രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലും പി എസ് സി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് മുഴുവനും പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ഓരോ രാജ്യത്തിലെയും ഭൂമിശാസ്ത്ര സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോളനി രാജ്യങ്ങളിൽ അധികാരം ഉറപ്പിക്കുവാനും നികുതി പിരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിവിധങ്ങളായ സർവേകൾ നടത്തി ഭൂപടങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഭൂപടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ, ട്രോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗണോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ മൂന്ന് ഭൂസർവേകൾ നടത്തുകയുണ്ടായി. 1802 കേണൽ വില്യം ലാംടെണി തൻ്റെ ചുമതലയിൽ ആരംഭിച്ച് 50 വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഈ സർവേകൾ ഏറെ കൃത്യതയുള്ളതായിരുന്നു. ഏകദേശം 1/2 ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ തിയോഡോലൈറ്റ് എന്ന ഭൂ സർവേ ഉപകരണവുമേന്തി പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് നടത്തിയ ഈ സർവേയിൽ ഒട്ടനവധി ഇന്ത്യക്കാർ പങ്കാളികളായിരുന്നു. ഭീമമായ മുതൽ മുടക്കും അനേകം ആളുകളുടെ ജീവത്യാഗവും ഇതിനു വേണ്ടി വന്നു. 1818 കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ ലാംടെണിന്റെ സഹായിയെ ചേരുകയുണ്ടായി. ഹിമാലയൻ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണ് ഇത്. വില്യം ലാംടെണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്ത് ജോർജ് എവറസ്റ്റിനോടുള്ള ആദരവ് സൂചകമായി പിൻകാലത്ത് ഹിമാലയൻ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകുകയുണ്ടായി. 1854 പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഭൂപടത്തിന്റെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു. വിവരണം വായിച്ചുവല്ലോ. ഭൗമോപരിതലത്തിലെ സവിശേഷതകളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ അവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ഭൗമോപരിതലത്തിൻ്റെ ഓരോ ചെറിയ പ്രദേശവും ഭൂസർവേ ഉപകരണങ്ങളുടെ സഹായത്താൽ അളന്നു തിട്ടപ്പെടുത്തുകയും ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂപടം ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ നടത്തിയ ഭൂപടങ്ങളുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ ഭൂപട നിർമ്മാണത്തിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഇവിടെ നൽകിയത്. അപ്പോൾ അതിന് നേതൃത്വം വഹിച്ച വ്യക്തികളാണ് വില്യം ലാംടെണും ജോർജ് എവറസ്റ്റും ഒക്കെ. അപ്പോൾ ഇതിൽ ജോർജ് എവറസ്റ്റാണ് നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം കൃത്യമായ അളവ് രേഖപ്പെടുത്തിയ സർവേക്ക് സഹായിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് അതിലെ ഏറ്റവും വലിയ കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകുകയോടെ ഉണ്ടായതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇതാണ് ഭൂസർവേ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നോക്കി ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകാം. ധാരാതലീയ ഭൂപടങ്ങൾ. എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് നോക്കാം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ധാരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. ഇനി ടോപ്പോ ഷീറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ടോപ്പോ, അതുപോലെ തന്നെ ഗ്രാഫി എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് പദം ആയ ടോപ്പോഗ്രാഫിക് എന്ന പദം ഗ്രീക്ക് പദമായ ടോപ്പോഗ്രാഫി എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം എന്നും ഗ്രാഫി എന്നതിനെ വിവരിക്കുക അഥവാ വരയ്ക്കുക
to write or to draw എന്നും ആണ് അർത്ഥം അപ്പോൾ ടോപ്പോ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നതും ഗ്രാഫ എന്ന് പറഞ്ഞാൽ ടു റൈറ്റ് അല്ലെങ്കിൽ ടു ഡ്രോ എന്നതാണ് അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അതായത് ടോപ്പോഗ്രാഫിക് എന്നതിന്റെ അർത്ഥമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതും ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ആണ് എന്നതുകൂടി ഓർത്തിരിക്കുക ഇനി ദാരാതലിയ ഭൂപടത്തിന്റെ ഉപയോഗങ്ങൾ നൽകിയിട്ടുണ്ട് ഭൗമപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് അങ്ങനെ കുറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതിയത്തോ മനുഷ്യനിർമ്മിതമായ ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുക എന്നതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അധികം നോക്കുന്നില്ല പിന്നെ അതേമാതിരി ഒരു ദാരാതലിയ ഭൂപടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവയുടെ ചിത്രമാണ് 59-60 വർഷ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദാരാതലിയ ഭൂപടത്തിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് പോകും തോറും ദാരാതലിയ ഭൂപടത്തിലെ ലേഔട്ടും നമ്പറിങ്ങും ഇവിടെ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 എന്നാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ ദാരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡൂൺ ആസ്ഥാനമായ സർവേ ഓഫ് ഇന്ത്യ അപ്പോൾ ദാരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഒക്കെയാണെങ്കിൽ ഡെറാഡൂൺ ആസ്ഥാനമായുള്ള സർവേ ഓഫ് ഇന്ത്യയാണ് വിവിധ ആവശ്യങ്ങൾക്കായി 1:10 1:250,000 1:50,000 1:25,000 എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ദാരാതലിയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ 4 രീതിയിലാണ് ദാരാതലിയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ 1:10 1:250,000 1:50,000 1:25,000 എന്നിവയാണ് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ദാരാതലിയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ദാരാതലിയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ SOI മാപ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നത് അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയിൽ ഓർത്തിരിക്കേണ്ട സർവേ ഓഫ് ഇന്ത്യ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ദാരാതലിയ ഭൂപടങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അവരാണ് എന്നിവ ഓർത്തിരിക്കുക ഇതിൽ പൊതുവായിട്ടുള്ളത് നമ്മുടെ ലോകത്തിലെ മൊത്തം ഭൂപടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് 222 ഷീറ്റുകളിലാണ് ലോക ഭൂപടങ്ങൾ മുഴുവനായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകളിൽ ഓരോന്നിനും 1:10 എന്ന തോതിലാണ് ഇവ മില്യൺ ഷീറ്റുകളെന്നും അറിയപ്പെടുന്നു ഇതാണ് ഇന്ത്യയും ഇന്ത്യയുടെ സമീപപ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ള ഭൂപടത്തിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഭൂപടത്തെക്കുറിച്ച് വിശദമായി പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം നമുക്ക് നോക്കിപ്പോകാം ഈ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഷീറ്റുകളും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഇവ ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഡിഗ്രി ഷീറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ അതിനോടനുബന്ധമായുള്ള പ്രദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഷീറ്റുകളെ 16 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ 16 ഭാഗങ്ങളെയാണ് ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പിന്നീട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇത് ഭൂപടങ്ങളിൽ ഓരോന്ന് കണ്ടുപിടിക്കാനുള്ളതൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളുമാണ് അപ്പോൾ ഇതാണ് അടയാള ചിഹ്നങ്ങളും അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊന്ന് വേഗം ഓടിച്ചു നോക്കാം അപ്പോൾ റോഡ് ടാർ ചെയ്ത റോഡാണെങ്കിൽ നീണ്ട 2 വര ടാർ ചെയ്യാത്താണെങ്കിൽ ഡോട്ട് ഇട്ടിട്ടുള്ള കുറച്ച് നീണ്ട ഡോട്ട് ഇട്ടിട്ടുള്ള നീട്ടിയുള്ള ഇടയ്ക്ക് ഗ്യാപ്പുള്ള ടാർ ചെയ്ത റോഡാണെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പുള്ള 2 വരകൾ നടപ്പാതയാണ് ഡോട്ടഡ് ലൈൻസ് ഇനി വണ്ടിപ്പാതയാണെങ്കിൽ ഒറ്റ ലൈൻ ഒറ്റൊരു കട്ടി കുറഞ്ഞ ഒരൊറ്റ ലൈനാണ് വണ്ടിപ്പാത പാലമാണെങ്കിൽ സാധാ ടാർ ചെയ്ത റോഡ് മാതിരി 2 വര അതിന് ചുറ്റും ഒരു ചെറിയൊരു കോൺ ഷേപ്പ് ചെറിയ ഷേപ്പ് നൽകിയിട്ടുണ്ട് അതാണ് പാലം അപ്പോൾ അത് റെഡ് കളറിലാണ് ഓർത്തിരിക്കുക റെഡ് കളറിലാണ് അതിൻ്റെ കളർ റെഡാണ് അപ്പോൾ റോഡിനുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം റെഡ് കളറിലാണ് ഇനി അതിർത്തി നോക്കുകയാണെങ്കിൽ ഒരു വര പിന്നൊരു ഡോട്ട് പിന്നൊരു വര പിന്നൊരു ഡോട്ട് കുറച്ച് കട്ടി കൂടിയതാണ് അതാണ് അന്താരാഷ്ട്ര അതിർത്തി സംസ്ഥാന അതിർത്തിയാണെങ്കിൽ സെയിം അതുതന്നെ അതിൻ്റെ കട്ടി കുറഞ്ഞത് ഒരു വര ഒരു ഡോട്ട് എന്നിവ കട്ടി കുറഞ്ഞത്
ജില്ലാ അതിർത്തി ആണെങ്കിൽ കുറച്ച് കട്ടിയിൽ, അതായത് സംസ്ഥാന അതിർത്തിനേക്കാൾ കുറച്ച് കുറവ് ഇതിലുള്ള ഒരു വര വര ഉള്ള ലൈനാണ് ജില്ലാ അതിർത്തി. താലൂക്ക് ആണെങ്കിൽ ചെറിയ വരകൾ ഉള്ളവയാണ് ഇതിൻ്റെ അതിർത്തി. ഇതിൻ്റെ നിറം കറുപ്പാണ്, ഓർത്തിരിക്കുക, കറുപ്പാണ്. അതുപോലെ റെയിൽവേൻ്റെ നിറവും കറുപ്പാണ് ഇതിൽ കാണാം. റെയിൽവേയും അതേപോലെ റെയിൽവേ ബ്രോഡ്ഗേജ് ആണെങ്കിൽ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. അതേപോലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആർ എസ് എന്ന് പറഞ്ഞ ചെറിയൊരു ചതുരക്കള്ളി നൽകിയിട്ടുണ്ട്. റെയിൽവേ പാത മീറ്റർ ഗേജ് ആണെങ്കിൽ അതുപോലെ തന്നെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ലെവൽ ക്രോസിങ്ങിനുള്ള ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റെയിൽവേ പാതയും പാലവും ഒന്നിച്ചു വരികയാണെങ്കിൽ അതിനുള്ള ചിത്രം. അതുപോലെ ജലാശയങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജലാശയങ്ങളാണെങ്കിൽ ഒരു നീല നിറത്തിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ അരുവി, നദി, വേലിയേറ്റ് സ്വാധീനമുള്ള നദി, നീരുറവ, നീരുറവ പ്ലസ് ചിഹ്നമാണ്. അതുപോലെ കിണർ, ചെറുതിയ കിണർ ഒരു കുറച്ച് കട്ടിയുള്ള കറുത്തൊരു കുത്താണ്. കുഴൽക്കിണറാണെങ്കിൽ ത്രികോണാകൃതിയാണ്, ഓർത്തിരിക്കുക. പിന്നീട് സസ്യജാലങ്ങൾ, സസ്യജാലങ്ങൾ സ്വാഭാവികമായിട്ടും പച്ച നിറമായിരിക്കും. അതെ, അപ്പോൾ പച്ച നിറത്തിലാണ് സസ്യജാലങ്ങൾ നൽകിയിട്ടുള്ളത്. അത് പുൽവർഗം, പനകൾ, സ്തൂപികാഗ്രവനങ്ങൾ, മുളകൾ, ഇടതൂർന്ന കാട്, അതുപോലെ റിസർവ് വനം എന്നിവയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ പാർപ്പിടങ്ങളാണെങ്കിൽ ചുവപ്പ് നിറത്തിലാണ് പാർപ്പിടങ്ങൾ നൽകിയിട്ടുള്ളത്. അത് സ്ഥിരമായ വീട്, താൽക്കാലിക വീട്, കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ, വികസിത വാസസ്ഥലങ്ങൾ, രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ എന്നിങ്ങനെ പലതായി തിരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ളതാണ് ലൈറ്റ് ഹൗസ്, ആരോഗ്യകേന്ദ്രം, അതുപോലെ വിമാനത്താവളം, നമുക്ക് എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾ. അതുപോലെയുള്ള മെയിൻ സംഭവങ്ങളായ പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, പോസ്റ്റ് ടെലഗ്രാഫ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, റെസ്റ്റ് ഹൗസ്, ഇവയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ സ്മാരകങ്ങളും കെട്ടിടങ്ങളുമാണ് കോട്ട, അമ്പലം, ക്രിസ്ത്യൻപള്ളി, മുസ്ലിം പള്ളി, ശവകുടീരം, ശവപ്പറമ്പ് എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഉയരം, കോണ്ടൂർ രേഖകൾ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, ഇവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉയരം, അവിടെ ഈ കോണ്ടൂർ രേഖകൾ, ഫോം ലൈൻ എന്നിവ അവ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഉയരങ്ങൾ ചിത്രീകരിക്കുമ്പോൾ, അപ്പോൾ ഉയരത്തെക്കുറിച്ച് അത് പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ദാരിദ്ര്യത്തിലെ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ, ഹോം ലൈനുകൾ, സ്പോട്ട് ലൈറ്റ്, ട്രയാങ്കുലേറ്റർ ലൈറ്റ്, ബെഞ്ച് മാർക്ക് മുതലായ മാർഗരേഖകളിലൂടെയാണ്. അപ്പോൾ കോണ്ടൂർ രേഖ എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോണ്ടൂർ രേഖകൾ എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഫോം ലൈൻ, ഫോം ലൈൻ എന്ന് പറയുന്നത് ദുർഘടമായ പ്രദേശങ്ങളിൽ ഉയരങ്ങൾ ഭൂ സർവേയിലൂടെ കണ്ടെത്താതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയല്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. ഇവയാണ് ഫോം ലൈനുകൾ എന്നറിയപ്പെടുന്നത്. ദുർഘടമായ പ്രദേശങ്ങളിൽ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഇവർ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയല്ലാത്ത രേഖകളിൽ ചിത്രീകരിക്കുന്നു. ഇവയാണ് ഫോം ലൈനുകൾ. ഇനി സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നവയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. കറുത്ത ബിന്ദുക്കൾ ഇല്ലാത്ത സംഖ്യ മാത്രമായും രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ത്രികോണാകൃതി ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്താണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കാണെങ്കിൽ ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബി എം എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നു. ബെഞ്ച് മാർക്ക് ബി എം എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നു. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണെങ്കിൽ ത്രികോണ ചിഹ്നം വഴി രേഖപ്പെടുത്തുന്നു. അത് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയവയാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഗ്രിഡ് റെഫറൻസ് എന്താന്ന് നോക്കാം. വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന രേഖകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന രേഖകൾ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വരയ്ക്കുന്ന രീതിയും പേരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓർക്കുക. വടക്ക് തെക്ക് ദിശയിലാണെങ്കിൽ ഈസ്റ്റിങ്സ് എന്നും, എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ നോർത്തിങ്സ് എന്നാണ് വരുന്നത്. ഓർത്തിരിക്കുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട് ഈസ്റ്റിങ്സ്.
അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ നമുക്കതൊന്ന് അങ്ങനെ അധികം പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനി നോക്കാൻ പോകുന്നത് നാലക്ക ഗ്രിഡ് റെഫറൻസ്, നാലക്ക ഗ്രിഡ് റെഫറൻസ് അതുപോലെ തന്നെ ആറക്ക ഗ്രിഡ് റെഫറൻസ് എന്നിവ എന്തൊക്കെയാണ് നോക്കാം. നാലക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ തടാകത്തിൻ്റെ സ്ഥാനം, കോട്ട, ശവപ്പറമ്പ്, പാർപ്പിടങ്ങൾ എന്നിവയുടെ സ്ഥാനനിർണയം നടത്താൻ ഉപയോഗിക്കുന്നതാണ് നാലക്ക ഗ്രിഡ് റെഫറൻസ്. നാലക്ക ഗ്രിഡ് റെഫറൻസിൽ തടാകത്തിൻ്റെ സ്ഥാനം, കോട്ട, ശവപ്പറമ്പ്, പാർപ്പിടങ്ങൾ ഇവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് നാലക്ക ഗ്രിഡ് റെഫറൻസ്. ആറക്ക ഗ്രിഡ് റെഫറൻസ് ആണെങ്കിൽ എന്താ നോക്കാം. ആറക്ക ഗ്രിഡ് റെഫറൻസ് ആണെങ്കിൽ ചെറിയ ഭൂസവിശേഷതകളായ അമ്പലം, പള്ളി, പാലം, കിണർ എന്നിവയുടെ സ്ഥാനനിർണയം നടത്താൻ ഉപയോഗിക്കുന്നതാണ് ആറക്ക ഗ്രിഡ് റെഫറൻസ്. ആറക്ക ഗ്രിഡ് റെഫറൻസിൽ അമ്പലം, പള്ളി, പാലം, കിണർ എന്നിവയുടെ സ്ഥാനമാണ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോൾ കോണ്ടൂർ രേഖകൾ നേരത്തെ പഠിച്ചു. അപ്പോൾ നമ്മൾ കോണ്ടൂർ രേഖ അത്ര പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നോക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖ. ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് കോണ്ടൂർ രേഖകൾ, അത് എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ ഈ ചിത്രത്തിൽ മനസ്സിലാകും. ഓരോ കോണ്ടൂർ രേഖയ്ക്ക് രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് വിളിക്കുന്നു. കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നോക്കി തന്നെ ഓരോ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 200 മീറ്റർ, 200 മീറ്റർ, 300, അങ്ങനെ ഓരോന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ്, ഇവ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ മൂല്യങ്ങൾ. കോണ്ടൂർ മൂല്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവയാണ്. ഇനി കോണ്ടൂർ ഇടവേള. കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് 1:50,000 തോതിലുള്ള ധരാതിലെ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള 20 മീറ്ററാണ്. അപ്പോൾ അതൊരു പോയിന്റാണ് ഓർത്തിരിക്കുക. കോണ്ടൂർ ഇടവേള എന്തെന്ന് ചോദിച്ചാൽ 1:50,000 തോതിലുള്ള ധരാതിലെ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള വരുന്നത് 20 മീറ്ററാണ്. കോണ്ടൂർ ഇടവേള വരുന്നത് 20 മീറ്ററാണ്, ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കോണ്ടൂർ രേഖ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. കോണ്ടൂർ രേഖേനെ നേർക്കാഴ്ച, അതുപോലെ തന്നെ എങ്ങനെയാണ് കോണ്ടൂർ രേഖ അടയാളപ്പെടുത്തുന്നതും, അതുപോലെ തന്നെ കോണ്ടൂർ രേഖ നോക്കി വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെയാണ്. അപ്പോൾ പി എസ് സി അതുമായി ബന്ധപ്പെട്ട അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല കോണ്ടൂർ രേഖ കണ്ടുപിടിക്കാനൊന്നും. അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ്സ് മാത്രം നോക്കി പോവാണ്. അതുപോലെ ഇതിൽ ഭൂപടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഭൂപടങ്ങളിൽ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ നോക്കി. കോണ്ടൂർ രേഖ അതുപോലെ ഉള്ള കാര്യങ്ങൾ, നമ്മൾ മാപ്പിനെ കുറിച്ച് അറിയപ്പെടുന്ന ഇത്, അതുപോലെ നാലക്ക ഗ്രിഡ് റെഫറൻസ്, ആറക്ക ഗ്രിഡ് റെഫറൻസ് എന്നിവയൊക്കെ നമ്മൾ നോക്കി. പിന്നെ മാപ്പിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്, അത് അധികം പി എസ് സി ചോദിച്ച് കാണാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ് പെട്ടെന്ന് തീർത്തു പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊതുചെലവും പൊതുവരുമാനവും എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനങ്ങൾ അതുപോലെ ചെലവുകൾ, ഇതൊരു ചിത്രത്തിൽ തന്നെ കണ്ടാരാം, രാജ്യത്തിൻ്റെ ചിലവുകളും അതുപോലെ തന്നെ വരുമാനങ്ങളും, രാജ്യത്തിൻ്റെ വരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ടാക്സിനെ കുറിച്ചും തുടങ്ങിയവയൊക്കെയാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് മിസ് ചെയ്യാതെ നിർബന്ധമായിട്ടും കാണുക. പി എസ് സി ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വളരെയധികം ഉള്ളത് കൊണ്ട് ഇനി വരാൻ പോകുന്ന ഫയർമാൻ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിൾ, LDC ഇവയെല്ലാം ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഇവയെല്ലാം ശ്രദ്ധിച്ച് പഠിച്ച് നല്ല മാർക്ക് നേടാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും ശുഭനിര ദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. അതിനുമുമ്പോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. സോ ഗൈസ്, വീണ്ടും കാണുന്നവരേക്കും ബൈ.